മഹാന്മാര് പറഞ്ഞില്ലേ മദീനത്ത് നിങ്ങൾ പോയാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിന്റെ അടുക്കൽ നിങ്ങൾ എത്തിയാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നബിതങ്ങളോട് നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണ് അതുപോലെ നല്ല അദബ് കീപ് ചെയ്യണം. അവിടെ ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല. തിക്കും തിരക്ക് കൂടിയിട്ട് അദബ് കേടുണ്ടാക്കരുത്. ഇതെല്ലാം നമ്മുടെ ഇമാമുമാര് ഉലമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്റെ കാരണമെന്നറിയുമോ? നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടാനുള്ളത് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ തങ്ങൾക്ക് നമ്മുടെ മനസ്സിലൊരു സ്ഥാനമില്ലെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നിസ്കാരം കൊണ്ട് കാര്യമില്ല, നമ്മുടെ ദിക്ര കൊണ്ട് കാര്യമില്ല, നമ്മുടെ സദഖ കൊണ്ട് കാര്യമില്ല, നമ്മൾ ഹജ്ജ് ചെയ്തിട്ട് ഉംറ ചെയ്തിട്ട് എത്ര വലിയ ഹാജിയാരായിട്ടും കാര്യമില്ല, കോടിക്കണക്കിന് രൂപ നമ്മൾ സദഖ കൊടുത്തിട്ടും കാര്യമില്ല. അവ്വലൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഇറങ്ങേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾ നോക്കി, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തെ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തെ അന്ന് മുസ്ലിമായിട്ട് കേവലം 8 പേര് മാത്രമുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആവേശം മൂത്തുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പറയാണ്, നബിയേ, ഇനിയും നമ്മൾ എന്തിനാണ് രഹസ്യമായി പ്രബോധനം നടത്തേണ്ടത്? നമ്മളങ്ങ് രംഗത്തിറങ്ങേണ്ട നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യാ അബൂബക്കറെ, ഇന്നാ ഖലീല, ഇപ്പോൾ രംഗപ്രവേശനം നടത്താനായിട്ടില്ല, പരസ്യമായി പ്രബോധനം ചെയ്യാനുള്ള സമയം വന്നിട്ടില്ല. കാരണം ഇന്നാ ഖലീല, നമ്മൾ തുച്ഛമാളുകളല്ലേ ഇവിടെയുള്ളൂ. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വല്ലാത്ത സങ്കടമാണ്, രഹസ്യമായി പ്രബോധനം ചെയ്യുമ്പോൾ എന്തോ ഒരു വല്ലായ്ക, ഇത് പരസ്യപ്പെടുത്തിയിട്ട് ഈ സമുദായത്തെ സത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിരന്തരമായി നബി തങ്ങളോട് ആവശ്യപ്പെടുന്നു. മക്കയിലെ പള്ളിയുടെ ഓരത്ത് മുസ്ലിങ്ങളതാ അങ്കുലി പരിമിതമായ മുസ്ലിം പക്ഷം ഒരുമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണം നടത്തുന്നു. അവ്വലു ഹബീബിൻ ഫിൽ ഇസ്ലാം, ഒന്നാമത്തെ പ്രഭാഷകനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. പ്രഭാഷണം നടത്തിയിട്ട് വിശുദ്ധമായി ഇസ്ലാമിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുമ്പോൾ ഭയങ്കരന്മാരായ ധിക്കാരികളായ മുസ്ലിങ്ങൾ ഇളകി പുറപ്പെട്ട് വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചവിട്ടുന്നു, അടിക്കുകയാണ്. ഉത്ബത്ത് ബിനു റബീഅത്ത് വന്നിട്ട് രണ്ട് ചെരുപ്പെടുത്തിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ അടിക്കുകയാണ്. മുഖത്തിൽ നിന്ന് മൂക്കേതെന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ വല്ലാതെ അന്ന് അടിക്കുമ്പോൾ അന്ന് ഗോത്രക്കാര് തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു കാലമാണ്. ബനൂതൈമ ഗോത്രക്കാരങ്ങ് വന്ന് അതിശക്തമായ രൂപത്തിൽ വെല്ലുവിളിയുടെ സ്വഭാവത്തിലെന്ന് വരുമ്പോൾ ശത്രുക്കളായ മുസ്ലിങ്ങൾ അബൂബക്കർ തങ്ങളെ ഇട്ടേച്ച് പോവുകയാണ്. ബനൂതൈമുകാര് മുസ്ലിമീങ്ങളായിട്ടല്ല, തങ്ങളുടെ ഗോത്രത്തിലുള്ള ഒരു അംഗം ആക്രമിക്കപ്പെടുമ്പോൾ അത് രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ്. അവരതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുത്തിട്ട് താങ്ങി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബോധമില്ല. ആ സമയത്ത് ബനൂതൈമ ഗോത്രക്കാര് പറഞ്ഞു, അബൂബക്കർ എങ്ങാനും ഈ അക്രമത്തിൽ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയാണ് ഈ രൂപത്തിൽ അക്രമിച്ച ഉത്ബത്തിനെ ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് ബനൂതൈമ ഗോത്രക്കാര് വെല്ലുവിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അബൂബക്കറിലേക്ക് കൊണ്ടുപോയി
സദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കുടുംബക്കാരൊക്കെ ഉമ്മയും വാപ്പയും അബൂ ഖുഹാഫ ഒക്കെ സംസാരിച്ചു. പക്ഷേ സംസാരിക്കാൻ കഴിയുന്നില്ല, ബോധം പോയി കിടക്കുന്ന അടികിട്ടിയുടെ അക്രമത്തിൽ. അവസാനം പകലിന്റെ അവസാന സമയമാകുമ്പോഴാണ് സദീഖ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്ക്, അവസാനം ഇത്രയും നേരം ബോധം പോയിട്ട് പകലിന്റെ വൈകുന്നേര സമയമാകുമ്പോൾ സദീഖ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് വായ തുറക്കുന്നത്. ഒന്നാമത്തെ സംസാരം, തങ്ങൾക്ക് എന്ത് പറ്റി? ഒന്നാമത്തെ ചോദ്യമാണ് ബനൂ തൈമുകാരിൽ ബനൂ തൈമു ഗോത്രക്കാർക്ക് ദേശം പിടിച്ചു. ഇത്രയും നേരം നിന്റെ ശരീരത്തിന്റെ മുമ്പിൽ കാവൽ നിന്ന് ഞങ്ങളോട് നീ ചോദിക്കുന്ന ചോദ്യം ഇതാണോ? അവരുമ്മയായ ഉമ്മുൽ ഖൈറിനോട് പറയാണ്, നിന്റെ മകന് തിന്നാമാണ് വല്ലതും കൊടുത്തോ, ഞങ്ങള് പോവാണ്. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ പോയി. എല്ലാവരും പോയി. അപ്പോഴും ഉമ്മയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് എന്റെ ഹബീബിന് പറ്റിയത്? അപ്പോഴല്ലേ ഉമ്മ പറയാണ്, പൊന്നുമോനെ, നീ പറയുന്ന മുഹമ്മദിനെ എനിക്ക് പരിചയമില്ലല്ലോ, എനിക്കറിയൂലല്ലോ. അപ്പോഴാണ് സദീഖ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് വന്ന എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ചിട്ട് പറയാണ്, ഇത് ഹബീബില ഉമ്മി ജമീൽ ഫസ്അലിഹാ, ഖത്താബിന്റെ മകളായ ഉമ്മു ജമീലിന്റെ അടുക്കലേക്ക് ഉമ്മ നിങ്ങളൊന്ന് പോകണം. എന്നിട്ട് അവിടുത്തോട് സദീഖ് തങ്ങൾ പറയാണ്, ആ ഉമ്മയോട് നിങ്ങളൊന്ന് ചോദിക്കണം. അങ്ങനെ അതാ ഈ പെണ്ണ് തന്റെ മകന്റെ വിഷമം നേർക്ക് നേരെ കാണുകയല്ലേ? ആ വിഷമം അകറ്റാൻ വേണ്ടി ഈ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഉമ്മ ഉമ്മു ജമീലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയാണ്, അബൂബക്കർ മുഹമ്മദിനെ കുറിച്ച് വിവരം അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് രഹസ്യമാണല്ലോ, പരസ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വന്നത് ഏത് ഭാഗത്ത് നിന്നാണ് ഉമ്മു ജമീലിന് മനസ്സിലായിട്ടില്ല. ഉടനെ തന്നെ പറയുന്നു, അബൂബക്കറിൻ വല മുഹമ്മദ് ബനി അബ്ദില്ലാ, നിങ്ങൾ പറഞ്ഞ അബൂബക്കറയും എനിക്കറിയൂല, നിങ്ങൾ പറഞ്ഞ മുഹമ്മദിനെയും എനിക്ക് പരിചയമില്ല. വിവരം പറഞ്ഞു, ഞാൻ അബൂബക്കറിന്റെ ഉമ്മയാണ്. വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ഉമ്മു ജമീലിന് വല്ലാത്ത സങ്കടമായി. ഉമ്മു ജമീലിനെ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ കണ്ട കാഴ്ചയെന്ന് വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ഉമ്മു ജമീൽ അങ്ങ് കണ്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു പോയി, വല്ലാതെ അട്ടഹസിച്ചു പോയി. അപ്പോഴും സദീഖ് തങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, മാ ഫഅല റസൂലുള്ളാഹ്, എന്താണ് അല്ലാഹുവിന്റെ ഹബീബിന് പറ്റിയത്? അപ്പോഴല്ലേ ഉമ്മു ജമീലിന്റെ മറുപടി, സാലിമുന സാലിഹും, കുഴപ്പമില്ല, നബി തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. പോരാ വിശ്വാസം പോരാ, ഫഅയ്നഹുവ, എവിടെയാണ് മുത്തു നബി തങ്ങളുള്ളത്? അവിടുന്ന് പറഞ്ഞു, ഫീ ദാരിൽ അർഖം, ദാറുൽ അർഖമിലാണ്. അപ്പോഴും ഉമ്മയതാ തന്റെ പ്രിയപ്പെട്ട മകന് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി പരസ്യമായി പ്രബോധനം നടത്തിയതിന്റെ പേരിൽ മുശ്രിക്കീങ്ങളായ ശത്രുക്കളുടെ അക്രമം ഏൽക്കേണ്ടി വന്ന മഹാനരായ സദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്തും പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് വരെ ഒരു ഭക്ഷണം കടിക്കാൻ വെള്ളം കുടിക്കാൻ ഞാൻ തയ്യാറല്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒരു ഉമ്മയായ ഉമ്മുൽ ഖൈറും താങ്ങി പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ദാറുൽ അർഖമിൽ നബിയും ഏതാനും സഹാബികളുമുണ്ട്. നബി തങ്ങളെ കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്,
അപ്പയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത സന്തോഷമായി അപ്പോഴും അവളെന്ന് പറഞ്ഞു ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ് ലൈസ ബി ബാസ് എനിക്കൊരു കുഴപ്പമില്ല നബിയേ നിങ്ങൾക്ക് വല്ലതും പറ്റിയോ നബിയേ നബിതങ്ങൾക്കൊന്നും പറ്റിയില്ല എന്നറിഞ്ഞപ്പോ അന്ന് ഉമ്മുൽ ഖൈറ് മുസ്ലിമായിട്ടില്ല നബിയോട് സിദ്ദീഖ് തങ്ങൾ പറയാണ് വഹാദിഹി ഉമ്മി ബറത്തും ബിവലദിഹാ നബിയേ ഇതെന്റെ ഉമ്മയാണ് എന്റെ ഉമ്മയാണ് മകനോട് വല്ലാത്ത വാത്സല്യമുള്ള ഉമ്മയാണ് അതുകൊണ്ട് തന്നെ അങ്ങന്ന് ദുആ ചെയ്താൽ ഈ പ്രിയപ്പെട്ട ഉമ്മ ശത്രുപക്ഷത്താണുള്ളത് മുസ്ലിമായിട്ടില്ല അങ്ങ് അങ്ങ് വലിയ ബറക്കത്തുള്ള ആളാണ് അങ്ങൊന്ന് പ്രാർത്ഥന നടത്തിയാൽ എന്റെ ഉമ്മ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ് അതോടുകൂടെ തന്നെ ഉമ്മുൽ ഖൈർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം 39 ആളുകളുമായിട്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി എന്ന് ചരിത്രത്തിൽ കാണാം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇന്നക അവ്വലു മയ്യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി സദഖ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അബൂബക്കർ എന്റെ ഉമ്മത്തിൽ നിന്നും ഒന്നാമതായിട്ട് സ്വർഗത്തിൽ കടക്കുന്നത് നിങ്ങളാണ് മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ സിദ്ദീഖ് തങ്ങളുടെയും മറ്റു ഔലിയാക്കളുടെയും ചരിത്രങ്ങൾ ഒരുപാട് അന്തരം കാണാം ബഹുമാനപ്പെട്ട മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മാലി നമുക്കറിയാം ലവറും ഈശാതോളോ ദോരുവാലെ നാൽപ്പതിച്ചാണ്ടോളം സുബ്ഹി തൊടുതോവർ ഇശാഅടുത്ത വുളു കൊണ്ട് 40 കൊല്ലം സുബ്ഹി നിസ്കരിച്ച ചരിത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 40 ദിവസം ഉറങ്ങിയിട്ടില്ല എന്നല്ലേ അർത്ഥം എന്നാൽ അത്രയും വലിയ കറാമത്തൊന്നും ഒരുപക്ഷെ സിദ്ദീഖ് തങ്ങളെ ചരിത്രത്തിൽ ഒരുപക്ഷെ കണ്ടിട്ടില്ല ഒരു കാമേ നിന്നിട്ടൊരു ഖതം തീർത്തോവർ ഒരു കാലിൽ നിന്നിട്ടുള്ള ഒരു ഖതം തീർത്ത ചരിത്രം മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട് പക്ഷേ സിദ്ദീഖ് തങ്ങളെ ചരിത്രത്തിൽ ഒരുപക്ഷെ അങ്ങനെ കണ്ടില്ലെന്ന് വന്നേക്കാം എന്നാലും അംബിയാക്കളങ്ങ് മാറ്റിവെച്ചാൽ ലോകത്തുള്ള സകല മുഅ്മിനീങ്ങളുടെയും ഈമാന് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇലാ യൗമിൽ ഖിയാമ വരെയുള്ള ഇനി വരാനുള്ള സകല ആളുകളുടെയും ഈമാൻ ഒരു തുലാസിൽ തൂക്കിയാൽ അവിടെയും കനം തൂങ്ങുന്നത് സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണെന്റെ കാരണം മറ്റൊന്നുമല്ല മഹബ്ബത്തു സ്നേഹിച്ചവർ തന്നെയാണ് പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സിദ്ദീഖ് തങ്ങള് സ്നേഹിച്ചൊരു സ്നേഹം അതുകൊണ്ടല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പകലും സിദ്ദീഖ് തങ്ങളുടെ ഒരു രാത്രിയും എനിക്ക് തന്നാൽ ഉമറും ഉമറിന്റെ ആരും ഉമർ മാത്രമല്ല ഉമറിന്റെ കുടുംബവും ജീവിതത്തിൽ മുഴുവൻ ചെയ്ത അമലുകളും പകരം കൊടുക്കാൻ തയ്യാറാ ഏതാണ് ആ പകൽ അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായപ്പോൾ മദീനയൊന്നടങ്ങും കരഞ്ഞപ്പോൾ അന്നത്തെ ആളുകളൊക്കെ സാന്ത്വനിപ്പിച്ച് എല്ലാവരെയും സമാശ്വസിപ്പിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏതാണ് രാവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് നബി തങ്ങൾ ഒരു കൊച്ചു കുട്ടിയെ എടുത്തു നടക്കുമ്പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 വയസ്സിൽ മാത്രമേ ഉള്ളൂ സിദ്ദീഖ് തങ്ങളും നബി തങ്ങളും
ആ നബി തങ്ങളെ 50 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി 53 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമലിലേറ്റിക്കൊണ്ട് നടക്കുകയാണ്. എവിടാണ് നടക്കുന്നത്? നല്ല സുന്ദരമായ പാതയല്ല, ദുർഘടമായ പാതയിലൂടെ റളിയല്ലാഹു അൻഹുവിനെ വിഷമമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാല് നീര് കെട്ടി എന്നറിഞ്ഞപ്പോൾ തന്റെ വിഷമൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തിങ്ങനെ നടക്കുക. വെറുതെ എല്ലാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സ്ഥാനത്തേക്ക് എത്തിയത്. ഇത് മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ കാണാൻ ഞാൻ കൂടുതലായിട്ട് പരക്കി